ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കിളിമീൻ കറി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോയ്ക്ക് മറക്കാത്തൊന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനലിന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കറിയിലേക്കുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഞാൻ എന്താ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ നിറച്ച് കാശ്മീരി മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. മുളകിൻ്റെയും മല്ലിയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ ചെയ്തെടുക്കാം. ഇതാ മുളകിൻ്റെയും മല്ലിയുടെയൊക്കെ ഒരു പച്ചമണം മാറി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊരു മിക്സറിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കൈപ്പിടി തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർക്കുമ്പോൾ കൂടി പോകരുത്, വളരെ കുറച്ച് തേങ്ങ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി നമുക്കിതിലേക്ക് അരയാൻ പാകത്തിന് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ എന്താ മൺചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. എണ്ണ ചൂടായിട്ട് വരുമ്പം ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ കടുകും 1/2 ടേബിൾ സ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ കടുകും ഉലുവയും പൊട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും 4 ഇഞ്ച് വെളുത്തുള്ളി നീളത്തിന് അരിഞ്ഞതും 1 ചെറിയൊരു പീസ് ഇഞ്ചി നീളത്തിന് അരിഞ്ഞതും 5 ഉള്ളി അരിഞ്ഞതും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞളിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് തക്കാളി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഇപ്പം തക്കാളി ചേർത്തിട്ടില്ല. മഞ്ഞളിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് പുളിക്കനുസരിച്ചിട്ട് കുടമ്പുളി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 3 പീസ് കുടമ്പുളി കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്തി എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി അരപ്പ് നന്നായിട്ട് തിളച്ച് വരുന്ന സമയം നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കിളിമീൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് പതുക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. മീൻ ഉടഞ്ഞു പോകാതെ പതുക്കെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. മീൻ ചേർത്തിട്ട് അരപ്പ് നന്നായിട്ട് തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഞാനിത് അടച്ച് വെക്കുന്നില്ല, തുറന്ന് വെച്ച് തന്നെയാണ് കറി വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ കറി 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഈ ഒരു ടൈം നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വറുത്ത് പൊടിച്ചെടുത്തിട്ടുള്ള ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. മീൻ ഉടഞ്ഞു പോകാതെ പതുക്കെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ മീനൊക്കെ നന്നായി വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിളിമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം.